വിവാദങ്ങൾക്ക് മറുപടിയുമായി കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ. കരുണാ സംഗീത നിശയിൽ ടിക്കറ്റ് വരുമാനമായി ലഭിച്ചത് 6,02,193 രൂപ മാത്രമെന്ന് സംഘാടകർ പറഞ്ഞു. പരിപാടി കണ്ട 4,000 പേരിൽ 3,000 പേരും സൗജന്യ പാസിലാണെത്തിയത്. സാമ്പത്തികമായി മേള പരാജയമായിരുന്നുവെന്നും സംഘാടകർ ഫേസ്ബുക്ക് ലൈവിലൂടെ വിശദീകരിച്ചു. നമ്മൾക്ക് കിട്ടുന്ന റവന്യൂ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അതിനെ ഫണ്ട് റേസിംഗ് പ്രോഗ്രാം എന്ന് വിളിക്കാമെങ്കിൽ വിളിക്കാം എന്നുള്ളത് തന്നെയാണ്. ഏകദേശം 500 രൂപയുടെയും 1,500 രൂപയുടെയും 2,500 രൂപയുടെയും 5,000 രൂപയുടെയും ടിക്കറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം കൂടിയായി 908 ടിക്കറ്റാണ് വിറ്റുപോയത്. ചാർജസ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് 621,936 രൂപയാണ്. കൊച്ചിയിൽ നിന്ന് സലാം പി ഹൈദരോസ് ചേരുന്നു. സലാം, സംഘാടകരുടെ അവകാശവാദങ്ങൾ ഫേസ്ബുക്ക് ലൈവിന് കാരണം. ജോബി, ആദ്യം ഈ വിവാദങ്ങളെക്കുറിച്ച് മ്യൂസിക് ഫൗണ്ടേഷൻ വാർത്താ സമ്മേളനം നടത്താനാണ് ഉദ്ദേശിച്ചത്. ഇന്നലെ രാവിലെ തന്നെ ഇത് സംബന്ധിച്ച് നമുക്ക് അറിയിപ്പ് ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ചില കാരണങ്ങളാൽ ഈ വാർത്താ സമ്മേളനം ഒഴിവാക്കി അവരുടെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ഈ വിശദീകരണം നൽകുകയായിരുന്നു. ബിജിബാൽ, ഷാബാസ് സമൻ, ആഷിഖ് അബു, സിത്താര കൃഷ്ണകുമാർ തുടങ്ങിയവരാണ് ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇതുവരെ ഉയർന്ന എല്ലാ ആരോപണങ്ങൾക്കും അക്കമിട്ട് ഇവർ മറുപടി നൽകുന്നുണ്ട്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, 908 ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റുപോയത്. അതേസമയം 4,000 പേർ ഈ പരിപാടി കണ്ടിരുന്നു. പക്ഷേ ഇതിൽ 3,000-ലധികം പേരും ഈ പരിപാടി കണ്ടത് സൗജന്യ പാസ് വഴിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വരുമാനം വെറും 6,22,000 ആയി കുറഞ്ഞത് എന്നാണ് ഇവർ പറയുന്ന ഒരു ന്യായീകരണം. പക്ഷേ എന്തുകൊണ്ട് വിവാദം വന്ന ശേഷം മാത്രം എന്തുകൊണ്ടോ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകി എന്ന ചോദ്യത്തിനും വ്യക്തമായ ഒരു മറുപടിയുണ്ട്. ഇവർ പറയുന്നത് 23,00,000 രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു. ഈ ബാധ്യത കൊടുത്ത് തീർത്ത ശേഷം മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് തുക നൽകാനായിരുന്നു തീരുമാനം. മാത്രമല്ല, സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് മാർച്ച് 31 അതിനു മുമ്പ് കൊടുത്താൽ മതിയെന്നും തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് RTA രേഖകൾ ചൂണ്ടിക്കാട്ടി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് ചിലർ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി തങ്ങളുടെ കയ്യിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് കഴിഞ്ഞ 14 ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ടിക്കറ്റിലൂടെ ലഭിച്ച 6,22,000 രൂപ അടക്കുകയായിരുന്നു എന്ന ന്യായമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊന്ന്, എന്തുകൊണ്ട് നേരത്തെ ഈ വൻ പ്രതീക്ഷയിലും വലിയ വിജയമായിരുന്നു എന്നൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു, അത് എന്തുകൊണ്ട് എന്നും ഇവർ പറയുന്നുണ്ട്. അതായത്, കലാപരമായ രീതിയിൽ മികച്ച രീതിയിൽ ഈ മേള സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് ഈ പരിപാടി പ്രതീക്ഷയിലും വലിയ വിജയമായി എന്നാണ് അന്ന് അവകാശപ്പെട്ടത്. പക്ഷേ സാമ്പത്തികമായി ഇത് വൻ പരാജയമായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഇക്കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നവർ പറയുന്നു. മറ്റൊന്ന്, കഴിഞ്ഞ മാസം ജനുവരി 3 സ്പോർട്സ് സെൻ്റർ തങ്ങൾക്ക് ഉടൻ തന്നെ പണം നൽകാൻ ആവശ്യപ്പെട്ട് കത്തയച്ചിരുന്നു എന്ന് ഇപ്പോൾ ചില മാധ്യമങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ തങ്ങൾക്ക് സ്പോർട്സ് സെൻ്ററിൻ്റെ ഒരു കത്തും ഇമെയിൽ വഴിയോ പോസ്റ്റ് വഴിയോ ലഭിച്ചിട്ടില്ല എന്ന ന്യായീകരണമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ജോബി, സലാം ബിഹൈദറോസ്, കൊച്ചിയിൽ.